മകന്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ ഓഫീസ് നിയമനത്തിനായി ആർക്കോ കൊണ്ട് കൈക്കൂലി കൊടുത്തു കൊടുക്കാമെന്ന് വാഗ്ദാനവും നൽകി. ആരോഗ്യമന്ത്രി സ്റ്റാഫ് അതിന് കൈക്കൂലി വാങ്ങിയെന്ന് മലപ്പുറം സ്വദേശിയായ ഒരു ഹരിദാസാണ് പരാതിപ്പെട്ടത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴും സംശയാസ്പദം. 2023 സെപ്റ്റംബറിലാണ് സംഭവം നടന്നത്. 5 ലക്ഷം രൂപ തവണകളായി നൽകാൻ മന്ത്രി ഒരു സ്റ്റാഫ് ആവശ്യപ്പെട്ടതായിരുന്നു ഹരിദാസിന്റെ പരാതി. എന്തടിസ്ഥാനത്തിലാണ് അന്ന് ഹരിദാസൻ ആരോഗ്യമന്ത്രിക്കെതിരെ ഓഫീസിനെതിരെ പരാതിപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. അതിന്റെ ഉത്തരം ഇപ്പോൾ പോലീസ് കുറ്റപത്രത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആരോഗ്യമന്ത്രിയെ അഴിമതിൽ കുടുക്കി രാജിവെപ്പിക്കാൻ പ്രതിപക്ഷം കാണിച്ച അതിബുദ്ധി അത് എവിടെ വരെ എത്തിയെന്നറിയാമോ? തുടക്കത്തിലെ ചിറ്റിപ്പോയ ആരോപണത്തിൽ പ്രതിപക്ഷം ലക്ഷ്യമിട്ടത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് മൊത്തം അഴിമതിക്കാരാണ്. അവർ വകുപ്പിലെ നിയമനങ്ങൾക്കായി കോഴ വാങ്ങുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നവർ വിശ്വസിച്ചു പോകും. അത്തരത്തിലാണ് വാർത്താ സമ്മേളനങ്ങൾ പരമ്പരയായി നടത്തി വി ഡി സതീശനും സുധാകരനും ചെന്നിത്തലയും ഊഴം വെച്ച് പറഞ്ഞു വരുത്തിയത്. അതിന്റെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതോ കോൺഗ്രസുകാരനായ മുൻ ആരോഗ്യമന്ത്രി ആശാൻ അറിയാം എങ്ങനെയൊക്കെയായിരുന്നു യു ഡി എഫ് കാലത്ത് ആരോഗ്യ വകുപ്പിലെ ഡീലുകൾ നടത്തിയതെന്ന്. അതേ ത്രാസിൽ ആരോഗ്യമന്ത്രിയും സ്റ്റാഫിനെയും തൂക്കം നോക്കി, ഒടുവിൽ പണി കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ എന്തായി? കേരള പോലീസ് വേണ്ടി വന്നു അന്വേഷിച്ച് സർക്കാരിന്റെ മന്ത്രിയുടെ മന്ത്രിസഭയുടെ നിരപരാധിത്വം ഇപ്പോൾ ഇതാ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തെങ്കിലുമൊക്കെ വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടും, അത് കുറെ കാലം ജനങ്ങൾക്കിടയിൽ ഓടിക്കളിക്കും. എന്നിട്ട് സർക്കാർ അന്വേഷണം തുടങ്ങുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഒറ്റ മുങ്ങൽ. എന്നാൽ ഇത്തവണ മുങ്ങൽ നടന്നില്ല. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് കളിച്ചവരൊക്കെ അന്ന് തന്നെ കൈയോടെ പൊക്കിയിരുന്നു. കുറ്റപത്രം ഇപ്പോഴാണ് കൊടുത്തത്. ഹോമിയോ ഡോക്ടർ നിയമനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് കോഴ വാങ്ങി എന്ന ആ പരാതിയിൽ അന്വേഷണ സംഘം കന്റോൺമെന്റ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ല. പ്രതികൾ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടായിരുന്നു വ്യക്തിപരമായി തട്ടിപ്പ് നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇനിയാണ് കുറ്റപത്രത്തിലെ പ്രധാന വാക്ക്. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫായ അഖിൽ മാത്യു, വകുപ്പ് ഇവർക്കൊന്നും തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും കുറ്റപത്രം വളരെ വ്യക്തമായി പറയുന്നു. ഇതാണ് സർക്കാരിന് ജനത്തെ അറിയിക്കേണ്ടത്. അത് തന്നെയാണ് പറയാനുള്ളത്. കഴമ്പില്ലാത്ത ആരോപണങ്ങൾ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ പടച്ചുവിടുമ്പോൾ ഓർക്കണം, പിടി വീഴുമെന്ന്. അഖിൽ മാത്യു പണം വാങ്ങിയിട്ടില്ലെന്നും ശക്തമായ നിലപാടാണ് അന്ന് ആരോഗ്യമന്ത്രി ഓഫീസ് എടുത്തത്. പരാതി അന്വേഷിക്കാൻ അതുകൊണ്ട് തന്നെ ഡി ജി പിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് കണ്ടോൺമെന്റ് പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അഖിൽ മാത്യുവിനെ കാണുകയോ കൈക്കൂലി നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് ഹരിദാസൻ പിന്നീട് ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. അപ്പോൾ പിന്നെ ആരാകും ഹരിദാസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? അബ്ദുൾ ബാസിൽ, ലെനിൻ രാജ്, റൌസ്, ഇടനിലക്കാരനായ ഒരു അഖിൽ സജീവ്, ഇവരൊക്കെയാണ് ഇപ്പോൾ പ്രതികൾ കുറ്റപത്രത്തിൽ. 5 ലക്ഷം രൂപ തവണകളായി നൽകാൻ ആവശ്യപ്പെട്ടെന്നായിരുന്നു അന്നത്തെ പരാതി. ഇനി സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തിയതിനും അഴിമതി നടത്തിയതിനും കൈക്കൂലി ആവശ്യപ്പെട്ടതിനും വാഗ്ദാനം നൽകിയതിനും പ്രതികൾ വിചാരണ നേരിടേണ്ടി വരും. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതിലേക്ക് വി ഡി സതീശനും കെ സുധാകരനും എന്താണ് പറയാനുള്ളതെന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇത് LDF സർക്കാരാണ്, പിണറായി വിജയന്റെ സർക്കാരാണ്. ഒന്നാം ടൈമിലും പിണറായി സർക്കാർ തന്നെയായിരുന്നു, ഇപ്പോഴും സർക്കാർ തന്നെ ഭരിക്കുന്നു. മന്ത്രിമാരെ പലതരത്തിൽ പ്രതിപക്ഷം കൊടുക്കാൻ നോക്കി വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച്, വിവിധ വ്യാജ ആരോപണങ്ങൾ, കോഴ ആരോപണങ്ങൾ, ഒന്നും ഏച്ചിയില്ല. അതിലൊന്നായിരുന്നു ഈ ആരോഗ്യ വകുപ്പിലെ ആരോപണവും. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ വിഴിഞ്ഞുമടക്കം നിരവധി പദ്ധതികൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പദ്ധതികളിലൊക്കെ ഓരോരോ ആരോപണങ്ങൾ, അത് ആരോപണം ഉന്നയിച്ച് അതിനെ തട്ടിത്തെറിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. വ്യക്തമായി പറഞ്ഞാൽ സംസ്ഥാനത്ത് നടക്കുന്ന വികസന കോടികളുടെ വികസന പ്രവർത്തനങ്ങളിൽ അരിശം മൂത്ത പ്രതിപക്ഷത്തിന്റെ മുറുമുറുപ്പാണ് ഇപ്പോൾ ഈ വ്യാജ ആരോപണങ്ങളുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് വ്യക്തമായി പറയാം, ഇടത് സർക്കാരാണ്. ഇവിടെ അഴിമതിക്കാരില്ല, അഴിമതിക്കാരായ മന്ത്രിമാരില്ല, സ്റ്റാഫുമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി നടക്കുകയും ചെയ്യും.